അപ്പോൾ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള കറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് സവോളയാണ്. ചെറുത് പൊടിപൊടിയായിട്ട് അരിഞ്ഞ സവോള എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവോള ആദ്യം നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ടു കൊടുക്കാം. തീരെ നൈസായിട്ട് വേണം ഇത് അരിയാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. തക്കാളിയും വളരെ പൊടിപൊടിയായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. പഴുത്ത തക്കാളി നോക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് 1 തരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് നമുക്ക് ചേർക്കണം കേട്ടോ, ഒത്തിരി ആയി പോകരുത്. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് നമ്മുടെ സിന്തറ്റിക് വിനിഗർ ഉണ്ടല്ലോ, അതാണ്. അത് നമ്മൾ ഈ അടപ്പ് ഒരു അടപ്പ് അതിൻ്റെ ഒരു ചെറിയ ഒരു അടപ്പിലാണെങ്കിൽ ഇതുപോലെ ഒരു അടപ്പ് വിനിഗറും കൂടി ഇതിലോട്ട് ചേർക്കുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുറച്ച് നേരം കൂടുതൽ മിക്സ് ചെയ്യണം, എങ്കിലേ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിൻ്റെ അകത്തോട്ട് ഫുള്ള് ഇറങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് യോജിപ്പിച്ചെല്ലാം കൂടി ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലോട്ട് നമ്മുടെ പിരിയമുളകിൻ്റെ പൊടി വളരെ കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ മിക്സിങ്ങിലാണ് ഈ കറിക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ അത്രയും മിക്സായിട്ട് വേണം നമ്മുടെ ഈ കറി എടുക്കാനായിട്ട്. ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിൽ പൂരിയുടെ കൂട്ടത്തിലൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് പോകാനായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് അടുപ്പ് പോലും കത്തിക്കാണ്ട് ഇത് കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കണം, എങ്കിലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ ഞാനിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ ചാറൊക്കെ ഇറങ്ങി നല്ല ഗ്രേവി ആയിട്ട് ഇത് വരുന്നുണ്ട്. ഇരിക്കുന്തോറും ഇത് നല്ലൊരു ഫ്രഷായിട്ടുള്ള കറിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. നല്ല സ്പൈസിയാണ്, ചോറിൻ്റെ കൂടുതൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ദാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായിരിക്കുവാണ്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.